ആയിരക്കണക്കിന് ആളുകള് ഈ ദേവാലയത്തിൻ്റെ ചുറ്റും ഈ ക്രോണോസിന് ചുറ്റും ആയിരിക്കുമ്പോൾ ദൈവവചന ശ്രവണത്തിലൂടെ നമുക്ക് കൂടുതൽ ശക്തി നേടാനുള്ള വലിയൊരു അവസരമാണിത്. ഞാൻ അവസാനം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് നിർത്തുകയാണ്. ഞാൻ ആദ്യം നടപടി പുസ്തകത്തെക്കുറിച്ച് പ്രത്യേകിച്ച് അതിലുള്ള നാല് വലിയ വ്യക്തികളുടെ പ്രഭാഷണങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. രണ്ടാമത് നടപടി പുസ്തകം 8-ാം അധ്യായത്തിലെ ഫിലിപ്പോസും ഷണ്ണനും തമ്മിലുള്ള ആ സംസാരത്തെക്കുറിച്ച്, അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. നമ്മുടെ സമുദായം ബലഹീനമാകുന്നുണ്ട്, അംഗസംഖ്യയും ആൾബലവും നമ്മൾ കുറയുന്നുണ്ട്. സംഖ്യ എന്ന പുസ്തകം തന്നെ എത്ര എണ്ണം ഇസ്രായേൽക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. നമ്മൾ ആത്മസ്ഥിതിയും കുടുംബ രജിസ്റ്ററും എല്ലാം ഓരോ ഇടവകയിലും ക്രമീകരിക്കുന്നതിൻ്റെ കാരണം ഈ സംഖ്യയാണ്. നമുക്ക് നമ്മളുടെ സമുദായത്തിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകണം. നസ്രാണി പൈതൃകം അതുതന്നെയായിരുന്നു. പലപ്പോഴും നമ്മുടെ സമുദായം ബലഹീനമാകുന്നു, നമ്മളുടെ കുടുംബങ്ങൾ അതിൻ്റെ പരമ്പരാഗതമായ മൂല്യങ്ങളിൽ നിന്നെല്ലാം പിറകോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം. കൊറോണയെക്കുറിച്ച് നമ്മൾ പറയുമായിരുന്നു, കൊറോണ വൈറസ് ഈസ് നോട്ട് സിംപ്ലി എ ഹെൽത്ത് ക്രൈസിസ് ബട്ട് എ ഹ്യൂമൻ ക്രൈസിസ്. വെറുമൊരു ആരോഗ്യ പ്രശ്നം മാത്രം അല്ല, മനുഷ്യവർഗത്തിൻ്റെ ഒരു ക്രൈസിസാണിത്. നമ്മൾ നമ്മുടെ സമുദായത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനകൾ കുറഞ്ഞു പോകുന്നുണ്ട്. കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വിഘാതമായ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വലിയ തോതിൽ വീണ്ടും രംഗപ്രവേശം നടത്തുകയാണ്. മയക്കുമരുന്നിൻ്റെ ഭീകരതയെപ്പറ്റി വേണ്ട രീതിയിൽ നമുക്ക് ബോധവൽക്കരണം കൊടുക്കാൻ സാധിക്കുന്നില്ല, എളുപ്പവുമല്ല. ഇത് വലിയ ഒരു ശക്തിയായിട്ട് നമ്മുടെ സമൂഹത്തിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ ഒരു ക്രൈസിസാണ് കൊറോണ എന്ന് പറഞ്ഞതുപോലെ എനിക്കും തോന്നുന്നത് ഒരു സാമൂഹിക അർബുദം പോലെയാണ് മയക്കുമരുന്ന്. നമ്മളെ ബലഹീനമാക്കി കളയുകയാണ്, നമ്മളുടെ ശക്തി എടുത്ത് മാറ്റുകയാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് നമ്മളുടെ കുട്ടികളെ മാറ്റി നിർത്താനും സഭയുടെ ആ കാഴ്ചപ്പാടുകൾ കൂടുതൽ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സമുദായ ശക്തീകരണം, സഭയ്ക്ക് മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ, അന്മായരുടെ കരുത്തുറ്റ സംഘടനകൾ, ഇതെല്ലാം നമുക്കിനിയും ഉണ്ടാകേണ്ടതുണ്ട്. ഈ കുറവലങ്ങാടിൻ്റെ വിശുദ്ധമായ പൈതൃകം അതൊക്കെയാണ്. വലിയ തോതിൽ അതുണ്ടായിരുന്നു. ഇപ്പോഴും ഈ നാടുകളിലൊക്കെ അത് കുറേയെല്ലാം കൂട്ടി യോജിപ്പിക്കുവാനും അനാവശ്യമായ രീതിയിലെല്ലാം ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൂടെ, ആക്ഷേപങ്ങളിലൂടെ,